Aliyan versus Aliyan. Aliyan versus Aliyan. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് ആദരണീയരെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ അണികളെ, കെ പി യു സിയുടെ ജില്ലാ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. എൻ്റെ ഡാഡി ഇതൊക്കെ നമ്മൾ ദിവസം സ്കൂളിൽ പറയുന്നതാ. അതെ, നീ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി പഠിപ്പിക്കണ്ട. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നീ നോക്കിയാൽ മതി കേട്ടോ. അടുത്തതാണ് സ്ത്രീ. സ്ത്രീത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് എന്താണ് ഈ നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ തലമുറ സ്ത്രീകളോട് സമീപിക്കുന്ന രീതി എങ്ങനെയാണ്? വളരെ മൃഗീയവും മ്ലേച്ഛവും ഈ വാക്ക് ഇന്നലെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത് അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോ ഇതെങ്ങാനും തെറ്റിപ്പോയാ ചാനലുകാരന്മാര് ക്യാമറ എടുത്തു വെച്ചിട്ട് പിന്നെ ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യണോ ഞാൻ ആലോചിച്ചോളാം കേട്ടാ. നീ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിക്ക് പ്രസംഗം കൊള്ളാങ്കി. ഒരു പ്രാസംഗികന്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഈ കണ്ടോണ്ടിരിക്കുന്നവരും കേട്ടോണ്ടിരിക്കുന്നവരും കൈയടിക്കണം. പിന്നെ അടുത്തെന്താണ്? നമുക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. പ്രചണ്ഡവും പ്രക്ഷുബ്ധവുമായ പ്രഹേളികളുടെ അനർഘ നിർഗളമായ യാത്രയിലൂടെ ഉണ്ടാകുന്ന ഒരു പൈതൃകമാണല്ലോ നമ്മുടെ സംസ്കാരം. എന്റെ ഡാഡി ഡാഡി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അതാണ് പ്രസംഗത്തിന് വേണ്ടത്. കേട്ടോണ്ടിരിക്കണവന് ഒരു വകയും മനസ്സിലാവരുത്. പിന്നെന്ത് ഗുണം? അടി അപ്പോഴേ കേട്ടോണ്ടിരിക്കണം പറയും. അവൻ എന്തോ വലിയ ആളാ പുള്ളി, വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്ന കേട്ടില്ലേ എന്ന് പറയും. ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അലക്കാനുള്ളതാ. ഇത് പഠിച്ചിട്ടങ്ങോട്ട് തലേ നിക്കണില്ലേ? അതല്ലേ തന്നല്ല, ഞാൻ പരീക്ഷയുടെ സമയത്ത് പടി പടി എന്ന് പറയല്ലേ. ഇപ്പൊ മനസ്സിലായ പഠിക്കണേന്റെ ബുദ്ധിമുട്ട് എന്താ? ഇത് വേറെയാ. നീ സ്കൂളിൽ പോണില്ലേ? അല്ല, മിസ് പറഞ്ഞ് അച്ഛനെ കൊണ്ടുവരാൻ. ഞാൻ ഇന്നലെ വെയിറ്റ് ചെയ്യുന്നേ. അയ്യോ, പോണില്ലേ? ഡാഡി എന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടോ മക്കളെ? എന്റെ ഡാഡി വന്നേ പറ്റൂ. ഞാൻ ആ പ്രസംഗം ഇതൊന്നും എനിക്ക് അവിടെ ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പോകാൻ? ഉണ്ടെന്നേ. ഈ അവിടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരുപാട് പേരും. ഞാൻ വൈകിയാൽ തന്നെ അവര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും എന്താ ക്ലീറ്റോന്റെ പ്രശ്നം? എന്താ ഈ കേൾപ്പിക്കണ? ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ നിങ്ങള്. നാട്ടുകാരായിട്ട് നിങ്ങക്ക് വല്ല പ്രാന്താന്നും പറയും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അയ്യോ, രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ നിങ്ങളുടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടി, ഒരു രാഷ്ട്രീയക്കാരന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാ. ഇല്ലെങ്കിലേ അവ മുരടിച്ച് 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 എന്റെ താഴേക്ക് പോവും. ഇന്ന വരാ, നീ എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തില്? അയ്യോ, ഇല്ല അല്ലേ. സോറി ക്ലീറ്റോ, എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. നാണുണ്ടോ നിങ്ങക്ക്? നാണം? നിങ്ങൾ എന്താ പറയണം? ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല എന്നല്ലേ? നിങ്ങൾക്ക് തിന്നാൻ കുടിക്കാൻ ഉടുക്കാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ താ നിന്ന് കൈ നീട്ടുമല്ലോ. അപ്പൊ 50 രൂപ 100 രൂപ കയ്യിലോട്ട് എടുത്തു വെച്ച് വരും. ഇപ്പൊ ഉണ്ടാവില്ല ഇതിനകത്ത് പടം പോലെ ഒരെണ്ണം. ഇത് ഇതൊക്കെ എവിടെന്നാ കിട്ടണത്? സപ്പോർട്ട് ചെയ്യണില്ല. ഒരു രാഷ്ട്രീയക്കാരൻ വളർന്നു വരുമ്പോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ അവൻ വളർന്ന് വലുതായി ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അതിന്റെ ഗുണം ആർക്കാ? പറയാലോ, എന്റെ ഹസ്ബൻഡ് മന്ത്രിയാണ്. കൊച്ചിന് പറയാം എന്റെ അച്ഛനാണ് മന്ത്രി. പറഞ്ഞൂടെ, മന്ത്രിക്ക് ഇപ്പൊ മോളുടെ കൂടെ ഒന്ന് പോകാൻ പറ്റുമോ? ഓപ്പൺ ഹൗസ് അവർക്ക്. അത് പിന്നെ ഞാൻ അവിടെ സെക്രട്ടേറിയറ്റ് പോയിട്ട് അങ്ങോട്ട് പോയാ പോരെ. ക്ലീറ്റോ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അത് പറ. കൊച്ചിന്റെ കൂടെ ചെല്ലാനായിട്ട് സ്കൂളിലോട്ട് തന്നെ പോണം. അതെ, ഒരു രാഷ്ട്രീയക്കാരന്റെ ഉറപ്പ് ഞാൻ നിനക്ക് നൽകുകയാണ്. ആദ്യം സ്കൂളിലേക്ക് പോകും, അത് കഴിഞ്ഞ സമരപന്തൽ. അല്ല, അത് കഴിഞ്ഞ് അവളെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കണം, എന്നിട്ട് സമരപന്തൽ. ഇനി നിങ്ങൾക്ക് സമയം വൈകാണെങ്കിൽ അവളെ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ കയറ്റി വിട്ടേക്കും കൂടെ. അത് ഞാൻ സ്കൂളിൽ അവരെന്നെ വൈകിക്കാതിരുന്നാൽ മതി, എന്റെ തിരക്ക് അവർക്ക് അറിയില്ലല്ലോ. എന്നാ പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊച്ചിനെ ഇങ്ങോട്ട് ആക്കിക്കാം. ഓ, ഇതൊരു കഷ്ടമാണ് പഠിച്ചു തീർക്കാനേ. പോയിട്ടോ.
അന്നേരം നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. നിങ്ങൾ എന്താ വല്ല യുദ്ധത്തിന് പോവാണോ? എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാ. നിങ്ങളത് പോകലീറ്റോ, സമയം പോണെന്നേ. പിന്നെ പോട്ടെ. നിന്റെ കൂടെ ജോലി ശശിയോ ഗീശു എന്താ? ആ ശശി അണ്ണൻ. അയാൾ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ അയാളുടെ കാര്യം അറിയാൻ പാടില്ലേ. പുള്ളി രാവിലെ ഡ്യൂട്ടിക്കുന്നു പറഞ്ഞ അങ്ങടെ ഇറങ്ങും. ആദ്യം തന്നെ രാവിലെ നേരെയാക്കാൻ കയറുന്ന വീട്ടിൽ നിന്ന് അവരോട് ലോഗിയൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ആ വണ്ടിയായിട്ട് ഇടവഴിയൊക്കെ നടന്നിട്ട് പുള്ളി ഇങ്ങനെ മണം പിടിക്കും. നല്ല മീൻ വറുത്തതിൻ്റെ മണമൊക്കെ എന്നെ വീട്ടിൽ പുള്ളി കയറി അങ്ങോട്ട് നേരെയാക്കാൻ ചെല്ലും. ലോഹ്യം കൂടെ തന്നെ ഒരു പ്രത്യേക മരുന്നാണ്. അവിടെ നേരെയാക്കി പുള്ളിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അവർ കൂട്ടായിട്ട് ഉച്ചയൂണ് അവിടെ നിന്ന് കഴിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ നേരെയാക്കാൻ കയറി ചായം കുടിക്കും. ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വാടകക്കാരെ താമസിക്കാൻ വന്നൊരു വീട്ടുകാരൻ, പുതിയ വീട്ടുകാരാണ്. ഉച്ചക്ക് ഇയാൾ അവിടെ ചെന്ന് കറണ്ട് ഉണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ കറണ്ട് ഇല്ല, ഇയാൾ ഊരിയിട്ടുണ്ടേ ചെല്ലുള്ളൂ. എന്നിട്ട് അവിടെ പോയി നേരെയാക്കി ആ ചേച്ചിയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഊണ് അവിടെ നിന്ന് കഴിച്ച്. നല്ല വെയിലാണല്ല, അവിടെ ചെറിയ കാറ്റും എ സിയൊക്കെ ഉണ്ടായി. പുള്ളി അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. ചേട്ടൻ വന്ന് കയറിയപ്പോൾ ഒരു കഷണ്ടിക്കാരൻ കാക്കിയാക്കിയിട്ട് നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങിയാണ്. വേഗം നാട്ടുകാരും കൂടി ശശി അണ്ണനെയും പിടിച്ചടിച്ച് ചേച്ചീനെ അടിച്ച് ആകെ മെനകേടായി. ഇപ്പൊ സസ്പെൻഷനിലാണ്. പുള്ളിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഹലോ ഏട്ടാ. ആ പറഞ്ഞോ. ഞാൻ പറയണതൊക്കെ വേഗം ഓർമ്മിച്ചു വെക്കി. എന്താണ്? ഉപ്പുപൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി, സവാള, കുറച്ച് കടുക്, പിന്നെ ആനമുട്ട. അത് വേണ്ട. അല്ല ജമന്തി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. വീട്ടിൽ നിന്നല്ല ഞാൻ രാവിലെ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ നിനക്ക് ഈ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ട് എന്റെ കയ്യിൽ തന്നാ എന്താ കുഴപ്പം? ഏട്ടാ ഞാൻ അപ്പം മറന്നുപോയി, അതല്ലേ ഇപ്പൊ വിളിച്ചത്. അതെങ്ങനെയും മറക്കണത്? പിന്നെ അടുക്കളയിൽ നിനക്ക് എന്താ പണി? ഒരു പേപ്പർ എടുത്ത് അങ്ങ് എഴുതി വെച്ചേ. ഞാൻ പേപ്പർ എടുത്ത് എഴുതി വെക്കാമല്ലേ. ഞാനിവിടെ ഓഫീസിൽ പോസ്റ്റിന്റെ മുകളിലാ. പോസ്റ്റിന്റെ മുകളിലാണ്. ഇന്ന് വരുമ്പോഴത്തേക്കും ഉപ്പില്ലാതെ ഞാൻ കറി ഉണ്ടാക്കി തരാട്ടാ. കഷ്ടപ്പെടാ നോക്ക്. നീ ബെഞ്ചിന്റെ മുകളിൽ കയറി എന്നിട്ട് പോസ്റ്റിന്റെ മുകളിലാന്ന് ആരോടാ പറഞ്ഞു? എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചാണ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണോ വാങ്ങിക്കണം. അപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, അതും ഉണ്ട്, ഇതും ഉണ്ട്, ഉപ്പില്ല, മുളകില്ല, തേങ്ങയില്ല, മാങ്ങല്ലാന്ന്. എല്ലാ വീട്ടിലെ അവസ്ഥ അതാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞ് തോറ്റി. ഇതിന് നല്ലൊരു മരുന്നുണ്ട്, നല്ല തെറി അങ്ങോട്ട് പറയണം. ഫോണിന് വിളിച്ചാ നിർത്തിക്കോളൂ. ഹലോ. ഞാൻ കേട്ടു നിങ്ങൾ ബെഞ്ചിന്റെ മുകളിലിരിക്കുന്നത്. പിന്നെ ആ ഫാസിലിനോട് ഒരു കാര്യം പറഞ്ഞേക്ക്. തെറി പറയണമെങ്കിൽ സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ മതി. ഇനി ഇങ്ങോട്ട് വരട്ടെ, പച്ച വെള്ളം ഞാൻ കൊടുക്കൂല. പച്ചിട്ട് പോവാ. എന്താണ്? ഒന്നുമില്ല, നിന്നോട് പ്രത്യേക അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞു. കേട്ടാ. ഏയ്, ഞാൻ അങ്ങാടി പറഞ്ഞു വരൂല്ലേ. എന്നാ ഭക്ഷണം കഴിക്കാൻ പോയല്ല. ആ പോവാ. ആ കപ്പലിന് മുഴുവൻ പിറക്കി തിന്നല്ലേ. ഞാനത് കിടന്ന് തെരഞ്ഞിട്ട് വരണം പോലുമില്ല. ോ ഇനി ഇതായിട്ട് വെക്കണ്ട. കൊണ്ടോ വീട്ടിൽ. ആ ക്ലീറ്റേഴ്സിന് കൊടുക്കടാ. ഗുഡ് മോർണിംഗ് മിസ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അക്ഷയുടെ അച്ഛനല്ലേ? അല്ല. അല്ല, അവൾക്ക് ഞാൻ ഡാഡിയാ. എന്നെ ഡാഡി എന്നാ അവളെ വിളിക്കാറ്. ഞാനിപ്പോ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ കെ പി യു സി പാർട്ടി മിസ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ജില്ലയുടെ മുഴുവൻ ചുമതലയും എനിക്കാണ്. സത്യം പറഞ്ഞാ എനിക്കിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയമില്ല, നല്ല തിരക്കുണ്ട്. പിന്നെ ഇവൾക്ക് വരെ നിർബന്ധം മിസ് പറഞ്ഞു ഞാൻ തന്നെ വരണമെന്ന്. അതുകൊണ്ട് സമയം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നതാ. എന്താണ് കാര്യം? മോളുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ? അയ്യോ, ഇവളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നത് ഞാനാ. വേണ്ട, എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാനാണ് കറക്റ്റായിട്ട് അതിനുള്ള മറുപടി കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ് മോൾക്ക് താല്പര്യമുള്ളത് വല്ല അറിയൂ? അത് പിന്നെ ഒരു നിമിഷം. ഹലോ. ഏയ്, ഇല്ലല്ല, ഞാൻ വരാതെ നിങ്ങൾ അങ്ങനെ തുടങ്ങരുത് ഈ യോഗം. അത് ശരിയല്ല. അതാത് എൻ്റെ രീതിക്ക് പോ. ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് ചെയ്യാം. ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ വിളിക്കാം അങ്ങോട്ട്. തിരക്കിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? തിരക്കിനിടയിലും കുറച്ചൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ തിരക്കിനിടയിലും. പാഠ്യേതര വിഷയങ്ങളിൽ ഏതൊക്കെയാ മോൾക്ക് താല്പര്യം? അയ്യോ, അവൾക്ക് എല്ലാ വിഷയങ്ങളിലും ഇൻട്രസ്റ്റാ. പിന്നെ ഇന്ന വിഷയമൊന്നുമില്ല, എങ്കിലും എനിക്ക് തോന്നുന്നത് അവൾക്ക് കണക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ.
പിന്നെ അതുപോലെ സാമൂഹ്യ പാഠം വലിയ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ മലയാളം എന്ന് പറഞ്ഞാൽ അവക്ക് ജീവനാ. പിന്നെ ഉറങ്ങുമ്പോ ഹിന്ദി ടെക്സ്റ്റും കേട്ട് പിടിച്ച് കിടന്നാ പറഞ്ഞ എല്ലാ വിഷയവും അവക്ക് ഇൻട്രസ്റ്റാ. ഞാൻ ഉദ്ദേശിച്ചത് പാഠ്യേതര വിഷയങ്ങളാണ്, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഹലോ റഷീദേ, ഒരു കാര്യം ചെയ്യ്, റഷീദിന്റെ പ്രസംഗം ആദ്യം ചെയ്യണം, ആ എന്നിട്ട് മാക്സിമം നീട്ടിക്കോണം, അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തും. പിന്നെ ഓ ഓ എത്തും എത്തും, മറ്റന്മാരെ കയറ്റി കളയരുത് കേട്ടോ. ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അതെ, വേറൊന്നുമല്ല, സെക്രട്ടേറിയറ്റ് പഠിക്കലേ എൻ്റെ പാർട്ടിയുടെ ഒരു യോഗം നടക്കുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ മെയിൻ പ്രാസംഗികം ഞാനാ. ഞാൻ ചെന്നാലേ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാ ഇനിയിപ്പോൾ വേറെ പാഠ്യേതര വിഷയം അഥവാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് നോൺ ആക്ട്, ചിത്രരചന, കവിതാരചന, എല്ലാത്തിലും മിടുക്കിയ അവള്. ഇതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടായിട്ടാണോ ഈ നടക്കുന്നത്? ഇടയ്ക്കൊക്കെ മോളാണല്ലോ, അപ്പൊ അത് ഇടയ്ക്കൊക്കെ. ഹലോ, ആ തുടങ്ങിയല്ലോ, തുടങ്ങി വെച്ചോ, തുടങ്ങി വെച്ചോ. ഇല്ലല്ലോ, എന്നെ ഇപ്പൊ റഷീദ് വിളിച്ചിരുന്നു, ഞാൻ അതിനു മുന്നേ അങ്ങ് എത്തും. നീ ടെൻഷൻ അടിക്കല്ലേ, ഐ ഞാൻ വരും 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 വരും. ആ നമ്മുടെ അണികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കാൻ എല്ലാവരും ഏർപ്പാട് ആക്കിക്കോണം കേട്ടോ. ഓ ഓ ഓ ഓ ഓ, ശരി എന്നാ, ഞാൻ എത്തും എത്തും. ഇടയ്ക്കൊക്കെ സ്കൂള് വഴി വരണം, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇന്നിപ്പോ ഇച്ചിരി തിരക്കായത് കൊണ്ടാ, ഞാൻ പറഞ്ഞില്ലേ പ്രസംഗിക്കാൻ ഞാൻ അവിടെ ചെല്ലേണ്ടതുണ്ട്, അതുകൊണ്ടാ ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് വന്നാലോ. അയ്യോ, അവക്ക് ഞങ്ങള് എല്ലാവിധ പിന്തുണ അവക്ക് കൊടുക്കുന്നുണ്ട് മിസ്, അവള് പഠിച്ചോളും. ശരി ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്താ ഇവിടെ ഒപ്പിടണോന്ന് പറഞ്ഞു? എന്താ ഒപ്പിടാ? പ്രോഗ്രസ് റിപ്പോർട്ട് ഒക്കെ ഞാൻ അങ്ങ് ഒപ്പിടിപ്പിച്ചോളാം, അവളുടെ അമ്മയെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചോളാം. വളരെ ഉപകാരം. പിന്നെ ആദ്യമേ അമ്മയെ അങ്ങ് വിളിച്ചാ പോരായിരുന്നോ? നടക്കട്ടെ നടക്കട്ടെ, എന്നാ ശരി. അമ്മ ഈ തലയിൽ എങ്ങോ ഒന്നുമില്ലേ, എവിടാ ചൊറിയുന്നേ? ഓഹ്, എന്തോ ഒരു ചൊറിച്ചിലായി ഈ തല, നല്ലോണം നോക്ക്. ആ ഇത് ഈര അമ്മേ. ആ ഈര് എന്നടി പൊട്ടി പേനാകുന്നത്, എവിടെ നോക്കിയാണ്? ഇത് ഗംഭീര കാഴ്ചയാണല്ലോ, അമ്മായിയമ്മയുടെ തലയില് മരുമോള് പേൻ നോക്കണം. എടി ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് നാട്ടുകാർ കാണട്ടെ. അയ്യോ, ഭയങ്കര തമാശ. അമ്മ ഒന്ന് ചിരിക്കമ്മേ. ഇതെന്താ? ഇത് മീമാങ്കിത, നല്ല ഒന്നാനം പറിച്ച ആളാ. കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി എടാ കൊണ്ട വെക്ക, നമുക്ക് നാളെ വെക്കാം. ഛേ, ഇന്ന് വെക്കണം, കൊണ്ടുപോ. പിന്നെ ഇന്ന് വെക്കാനൊന്നും പറ്റൂല, ഇടി കറി വെക്കുകയും ചെയ്യും വർക്കുകയും ചെയ്യിച്ചല്ലേ. എന്റെ ഈ തലയിൽ പേനൊന്ന് കൊന്നോട്ട്, അത് ചൊറിച്ചിൽ കാരണം സഹിക്കാൻ മതി. അതിന്റെ അതിന് ഭയങ്കര നാറ്റായിരിക്കും, ഇനിയും ഞാൻ കുളിക്കണം, എനിക്ക് പറ്റൂല. അതെന്താ മീമിന്റെ നാറൂലേ? ഏട്ടാ അതല്ലേ പറഞ്ഞേ, നാളെ വെട്ടി കഴുകി കഴിഞ്ഞ് ഞാൻ കുളിക്കും, അപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് നാളേക്ക് വെച്ച കേടുവരില്ലേ? നീ കൊണ്ടു ചെയ്തത് അവിടെ കൊണ്ടു വെച്ച ഇന്നത്തേക്ക് മീൻ കറി വെച്ചത്? ഇത് നന്നാക്കിട്ട് ഒന്നുകൂടെ കുളിച്ചാ പോരെ. എനിക്ക് വയ്യെന്ന്, എപ്പോഴും കുളിക്കാൻ. നീ എന്റെ തല നോക്ക്, അവൻ അവിടെ നിർത്താനാ പറഞ്ഞത്. എന്നാ പിന്നെ അമ്മ നോക്കുന്നോ? പിന്നെ പിന്നെ എനിക്കാണെങ്കി ഇപ്പൊ പച്ചമീൻ കാണുന്നത് ഇഷ്ടമല്ല, കറി വെച്ചാൽ ഒരു തിരിച്ചാറെങ്കിലും കൂട്ട് ഞാൻ. ഓരോ വീട്ടിലെ ഭർത്താക്കന്മാർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കാണാൻ തന്നെ ഭാര്യമാർക്ക് സന്തോഷമാണ്. ഇത് എന്തെങ്കിലും കൊണ്ടുവന്നാ നിങ്ങൾക്കൊക്കെ തിന്നിട്ട് എല്ല് കുത്തിന്റെ കുഴപ്പമാണ്. അമ്മ ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നന്നാക്കാം, എന്നിട്ട് ഞാൻ കറി വെക്കാം. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. കാരണം ഇത് വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ എന്റെ ഉത്തരവാദിത്തല്ലേ. അതുകൊണ്ടോ നല്ലെങ്കിൽ ആണുങ്ങൾ കറി വെച്ചു കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാ പിള്ളേരും കറിയൊക്കെ വെക്കും, വീട്ടിൽ ജോലി എല്ലാരും കൂടെ ചേർന്നാണ് ചെയ്യാനുള്ളത്. കറി വെച്ച് നന്നായി കഴിഞ്ഞാ പിന്നെ എന്നും ഞാൻ തന്നെ കറി വെക്കണമെന്നും പറയരുത്. അല്ല, നീ എന്നും കറി വയ്ക്കുമെങ്കിൽ വെച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. തക്കിളി മോൾ ഇതുവരെ വന്നില്ല, അവളെവിടെ പോയതാ? സ്കൂളില്. ആ സ്കൂളിൽ പോയിട്ട് വരാൻ സമയമാവണല്ലേ ഉള്ളൂ. അല്ല, അവർക്കിന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ഓപ്പൺ ഹൗസാ. അപ്പൊ ഇന്ന് ക്ലീറ്റോടെ കൂടെ പോയിട്ടുണ്ട് ഒപ്പിടാൻ വേണ്ടിട്ട്. അപ്പൊ ക്ലീറ്റോന് എന്തോ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗത്തിന് മുമ്പ് അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയിൽ കയറ്റി വിടണമെന്ന് പറഞ്ഞു.
ഇപ്പൊ അവളെ കാണണില്ല, ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല. അത് ക്ലീറ്റോ ചേട്ടന്റെ കൂടെ കാണും. ഏ, ഞാൻ പറഞ്ഞത് അവളെയും കൊണ്ട് പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോവണ്ട, എന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കണോന്ന്. ഏയ്, അങ്ങനല്ല, എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ആക്കാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞു. അല്ല, കൊച്ചിനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ വിടുന്നത് കൊണ്ട് അവന് ബുദ്ധിമുട്ട് വേണം, അതുകൊണ്ട് അവൻ കൂടെ കൊണ്ടുപോയി കാണും. എന്നെ വിളിച്ച് പറയാൻ പാടില്ലേ? അവൻ മറന്നുപോയി കാണുമായിരിക്കും. ഒരു കാര്യം ചെയ്യൂട്ടൊന്ന് വിളിക്കും. സ്കൂളിൽ വിളിച്ചാ? ഹലോ, അശ്വതി മിസ് ആണോ? ആ, ഞാൻ തക്ലിയുടെ അമ്മയാ. അല്ല, 5C പഠിക്കുന്ന അക്ഷയ. ടീച്ചറെ, ഇന്നേ അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊച്ചും ചേട്ടനും പോകുന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആണോ? ആ, ശരി. എന്താന്നേ? ഞാൻ പറഞ്ഞില്ലേ അവരവിടുന്ന് അപ്പൊ തന്നെ പോന്നോട്ട് വരുവായിരിക്കും. അത് തന്നെ കണ്ണു കിടന്ന് പെടക്ക്. എനിക്ക് പേടിയാവും. കൊച്ച അച്ഛന്റെ കൂടെ അല്ലേ നാത്തൂനെ, എന്തിനെങ്ങനെ വിഷമിക്കണേ? എനിക്ക് എന്തോ ഒരു പേടിയാവണം. പ്രസംഗം നടക്കുന്നോണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് കൊച്ചു കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ സമാധാനപ്പെടു. ഇങ്ങോട്ട് കൊണ്ടുവിടണ്ടേ? ഇല്ല, ഏട്ടൊന്ന് അന്വേഷിക്കേ. കൊച്ചിനി വല്ല പരിചയമില്ലാത്ത ഓട്ടോയിലും കയറ്റി വിട്ടിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കണം? അങ്ങോട്ട് പോ. ഹലോ, ഹലോ. ആ ഫാസിലെ, എടാ തക്കളിമോള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ തങ്കം ഭയങ്കര ടെൻഷനിലാ. ക്ലീറ്റസിന്റെ കൂടെ പോയതാന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്ലീറ്റസിനെ വിളിച്ചിട്ട് കിട്ടില്ല. അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ആ, നീ ആ ധർണ നടന്നതിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്ക്. ആ, നോക്കിയിട്ട് വിളിക്ക് കേട്ടാ. ശരി ശരി. ഫാസിലെ, ഫാസിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കും. എടി, ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? എവിടേക്ക് പോയിട്ടാന്ന് എവിടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകും. പറ. ഒരു സമാധാനത്തിനൊന്നും ചെല്ലേട്ടാ, നീയും കൂടെ ഒന്ന് പോയി നോക്കടാ. ആ ധർണ നടന്ന സ്ഥലത്ത് ഫാസിലോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കട്ടെ. നമുക്ക് ആ ഓട്ടോ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയി നോക്കാം. എന്താ ഓട്ടോ സ്റ്റാൻഡിൽ? എന്താണ് അവിടെ കേറ്റി വിട്ടിട്ടുണ്ടാവും ക്ലീറ്റ്. നീ കരയതിരുന്ന ഞങ്ങൾ പോക്കെ. കരയില്ലേ നോക്കാന്ന് പറഞ്ഞില്ലേ? ഞാനെന്നാ പോയി നോക്കൂ. ഒന്ന് സമാധാനപ്പെടേണ്ടി. മനുഷ്യനെ ടെൻഷൻ പിടിപ്പിക്കാനായിട്ട് കണ്ടുപിടിക്കാൻ ആളുകൾ പോയിരിക്കല്ലേ. അതെ, തങ്കം തങ്കം വെറുതെ കരഞ്ഞു പോകണമൊക്കെ എന്ന് കരുതട്ടോ. എന്റെ കൊച്ചിനെന്തോ. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയി നോക്കാം. എന്നാ ഞാനും കൂടി വരാം. നാട്ടിൽ ചുമ്മാ ആൾക്ക് പേടിക്കല്ലേ? എന്തോ പറ്റി. ഒന്നും പറ്റിയിട്ടില്ല. നീ കരയാതിരിക്ക. പോയിട്ട് വരും. കരയല്ല നാത്തൂനെ. ഹലോ, ആടാ ഫാസിലേ, നീ ഇറങ്ങില്ലേ? ആ, ഞാൻ ഇറങ്ങി. ആ മാക്സിമം വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ആ ധർണ നടന്ന സ്ഥലത്ത് കൂടെ നോക്കിട്ടോ.
എന്നെ എന്റെ പ്രസംഗം കേൾക്കാനായിട്ട് തന്നെ ഒരുപാട് അവളെ അവിടെ വന്ന് കൂടിയല്ലോ. പിന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കല് ഇന്നേ വരെ ഒരു ബ്ലോക്ക് ഇത്രയും ഉണ്ടായിട്ടില്ല. വണ്ടി പോയവരൊക്കെ എന്റെ പ്രസംഗം കേൾക്കാൻ നിർത്തി കേട്ടില്ലേ? ആ പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മുടെ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് കൊന്നു. ഞാൻ വിളിക്കാം വിളിക്കാം. ആ ബിരിയാണി കൊച്ചെവിടെ കിട്ടോ? ഏതോ വെച്ച് നമ്മുടെ തക്കളി മോളെ എവിടെയെന്ന്. അതൊക്കെ പോയാലേ ഡാഡി പ്രസംഗിക്കേണ്ട സമയത്ത് അവിടെ വേറെ ആണുങ്ങൾ കയറി പ്രസംഗിക്കും. ഓ നീ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഡാഡിക്കാണെങ്കിൽ പ്രസംഗം ഉള്ളി കിടന്നിങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുക. ഇനി അതങ്ങോട്ട് എടുത്ത് പുറപ്പെടുവിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവും. എന്റെ ഏകാഗ്രതയെ പൊന്നു മോളെ നശിപ്പിക്കല്ലേ. അച്ഛനതൊന്നും ഒന്ന് ഒന്നോടൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. റഷീദ് ഞാൻ എത്തി റഷീദ്. ഞാനേ വേറെ അത്യാവശ്യമായിട്ട് അങ്ങനെ പോയിരുന്നു. അപ്പൊ പോയിട്ട് ഇപ്പൊ അതോ എത്താറായി അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ കൂട്ടി എന്നെ അഭിനന്ദിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് കൊച്ചിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വിളിച്ചു നോക്കട്ടെ. സുദർശന നമ്മളാ മൈക്ക് സെറ്റിരുന്നതിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്റെ മോള് നിൽക്കണമെന്ന് നോക്കിയടാ. ഇല്ലേ? ആരും ഇല്ലാടാ. നിങ്ങൾ സമാധാനപ്പെടാമോ? ഞാൻ നോക്കാം. നോക്കിട്ട് വരാമ. പെങ്കൊച്ചിനാണ് ഈ കാലത്ത് വഴിയിലിട്ടുണ്ട് പറഞ്ഞത്. കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് ബിരിയാണി മേടിച്ചോണ്ട് വന്നേക്കണം. ഡാഡിക്കായിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? മക്കളെ ഡാഡി പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗം നോക്കുന്നത്.